സുരേഷ് ഗോപിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഫോൺ വിളിച്ചുടൻ ഡൽഹിയിലേക്ക് എത്തുവാൻ നിർദ്ദേശിച്ചുവെന്ന വിവരമാണ് പുറത്തുവരുന്നത്. സത്യപ്രതിജ്ഞ താൻ മോദി നേരിട്ട് നിർദ്ദേശം നൽകി. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ഈ ഒരു ഫോൺ വിളി കൂടി എന്തായാലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയാണ്. എന്തായാലും അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ രാവിലെ തുടരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഡൽഹിയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ സുരേഷ് ഗോപിയെ മോദി നേരിട്ട് വിളിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും ഡൽഹിയിലേക്കുള്ള 12:30 വിമാനത്തിൽ ടിക്കറ്റ് ലഭ്യമാകുമോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ സുരേഷ് ഗോപിയും ബന്ധപ്പെട്ട ആൾക്കാരും തിരക്കുന്നത്, അല്ലെങ്കിൽ തിരക്കാൻ ശ്രമിക്കുന്നത്. സുരേഷ് ഗോപിയും ഭാര്യയും ബംഗളൂരിലെത്തി അവിടെ നിന്നും ഡൽഹിയിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമങ്ങളും ഊർജിതമായി നടക്കുന്നുണ്ട്. വൈകിട്ട് 4 മണിക്കുള്ള സൽക്കാരത്തിൽ പങ്കെടുക്കാനായില്ലെങ്കിലും സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് ഡൽഹിയിൽ എത്തുവാനാണ് ഇപ്പോൾ സുരേഷ് ഗോപി ശ്രമിക്കുന്നത്. സുരേഷ് ഗോപിയുടെ മക്കൾ നെടുമ്പാശ്ശേരിയിൽ നിന്നും 12:30 വിമാനത്തിൽ ഡൽഹിയിലേക്ക് പോകും. കേന്ദ്രമന്ത്രിയാകുന്നതിൽ തൽക്കാലമുള്ള അസൗകര്യം സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വത്തെ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതായിരുന്നു. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന സിനിമയടക്കം 4 സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്നാണ് സുരേഷ് ഗോപി BJP കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചത്. ക്യാബിനറ്റ് മന്ത്രിയായാൽ സിനിമാ ചിത്രീകരണം മുടങ്ങും, അതിനാൽ സാവകാശം വേണമെന്നാണ് സുരേഷ് ഗോപി ഇതിനു മുൻപ് നേതൃത്വത്തോട് പറഞ്ഞിട്ടുള്ള കാര്യം. എന്നാൽ സുരേഷ് ഗോപി കേന്ദ്ര സർക്കാരിൽ വേണമെന്നാണ് BJP കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നതെന്നുള്ള വാർത്തകളും സ്ഥിരീകരണങ്ങളും ഇതിനു മുൻപും പുറത്തു വന്നിരുന്നു. എന്തായാലും അതേസമയം തൃശൂർ നിയുക്ത MP സുരേഷ് ഗോപി 3rd മോദി സർക്കാരിൽ കേന്ദ്രമന്ത്രിയാകുന്നതിൽ ഒരു സസ്പെൻസ് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ആ ഒരു സസ്പെൻസുകളൊക്കെ മാറ്റിക്കൊണ്ട് ഏകദേശം സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. എന്തായാലും ക്യാബിനറ്റ് റാങ്കിൽ ചുമതലയേറ്റാൽ തൻ്റെ സിനിമകൾ സമയത്തിന് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കകളും സുരേഷ് ഗോപി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്തായാലും BJP നേതൃത്വം പരമാവധി സമ്മർദ്ദം ഇതിനു മുൻപും സുരേഷ് ഗോപിയിൽ ചെലുത്തിയിരുന്നു. കേരളത്തിലെ BJPയുടെ വിജയം നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിലുൾപ്പെടെ എടുത്തു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ ഒരു സത്യപ്രതിജ്ഞയിലേക്ക് പങ്കെടുക്കാൻ നരേന്ദ്രമോദിയുടെ ക്ഷണമുണ്ടായിരിക്കുന്നു. കേരള ഹൗസിൽ ഇതിന്റെ ഔദ്യോഗിക ക്ഷണം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റ് കേരളത്തിൽ നിന്നുള്ള MPമാരെയും നരേന്ദ്രമോദി സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് വിളിച്ചു എന്നാണ് അറിയുന്നത്. കേരളത്തിൽ നിന്ന് ഏകദേശം 1000-ഓളം BJP പ്രവർത്തകർക്കും ക്ഷണമുണ്ടായി എന്നുള്ള കാര്യങ്ങളും കൂടി അറിയുന്നുണ്ട്. എന്തായാലും സുരേഷ് ഗോപിയെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്താൻ നേരിട്ട് വിളിച്ച സാഹചര്യത്തിൽ സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിയാകാനുള്ള ചിത്രം ഒന്നുകൂടി തെളിയുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്.